ഇന്ന് ചിങ്ങം 1 കർഷക ദിനം. കോവിഡ് മൂലമുള്ള മാന്ദ്യത്തെ തുടർന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടത്ര വില കിട്ടാത്തതിന്റെ നിരാശയിലാണ് കർഷകർ. ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്തതൊക്കെ വിറ്റുപോകുമോ എന്ന ആശങ്കയും കർഷകർക്കുണ്ട്. ചിങ്ങം പിറന്നു, പക്ഷേ അതിരുകാണാ പാടങ്ങളിൽ കൊയ്ത്തിന്റെ ആരവങ്ങളില്ല. നെയ്യാറ്റിൻകര കീഴമ്മാകത്തെ 300 ഏക്കർ പാടശേഖരത്ത് നെൽച്ചെടികൾ കതിരണിയുന്നതേയുള്ളൂ. വേനൽമഴയിൽ പാടത്ത് വെള്ളം കയറിയതിനാൽ വിത്തിറക്കാൻ വൈകി. അതിനാൽ ഈ ഓണത്തിന് പുത്തരി കൊണ്ടുള്ള സദ്യ ഉണ്ണുക എന്ന കൊച്ചുമോഹം പോലും നടക്കില്ലല്ലോ എന്ന് ഒരു കർഷകന്റെ ആത്മഗതം. ഇല്ലായ്മകളിൽ വലയുന്നവർക്ക് കർക്കിടകം കഴിഞ്ഞാലും പഞ്ഞമാസം തീരുന്നില്ല. ഈ കൊറോണയും കൂടി വന്നപ്പോൾ എല്ലാം കൊണ്ടും കർഷകർക്ക് വേറെ ജോലികളൊന്നുമില്ല. ഇതിനെ ആശ്രയിച്ച് മാത്രമല്ലേ ഇരിക്കുന്നത്. പിന്നെ സർക്കാരിന് കിട്ടുന്ന കൃത്യമായിട്ടുള്ള ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല. പിന്നെ ഇത് കൊടുത്ത സമയത്തിന് കാശില്ല, വൈക്കോല് ചിലവില്ല. അപ്പോൾ ഈ എല്ലാം കൊണ്ടും നഷ്ടം തന്നെ. വിളവെടുക്കാൻ പാകമായി നിൽക്കുന്ന വാഴക്കുലകൾ, പടവലം, കോവയ്ക്ക, പയർ, കൃഷിയിടങ്ങളിലെ സമൃദ്ധി പക്ഷേ കർഷകന്റെ ജീവിതത്തിനില്ല. കഴിഞ്ഞ വർഷം കിലോയ്ക്ക് 60 രൂപയ്ക്ക് ഏറ്റെടുത്തിരുന്ന നേന്ത്രക്കുലകൾ ഇപ്പോൾ കർഷകരിൽ നിന്നും ഏറ്റെടുക്കുന്നത് 30 രൂപയ്ക്കാണ്. പടവലത്തിന് കിലോയ്ക്ക് 30 രൂപയാണ് മുൻപ് കിട്ടിയിരുന്നതെങ്കിൽ ഈ വർഷം പകുതിയായി. ഇപ്പോൾ പാട്ടത്തിനടുത്ത് ചെയ്യുന്നവന് അത് ആ രീതിയിൽ ലാഭം എല്ലാ വർഷവും കിട്ടും പോലെ എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റത്തില്ല. അത് കിട്ടൂലെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. കോവിഡിനെ തുടർന്ന് കയറ്റുമതി നിലച്ചതും തിരിച്ചടിയായി. കൃഷിയിടങ്ങൾ പലതും നിയന്ത്രിത മേഖലകളായതോടെ പരിപാലനത്തിലും വിൽപ്പനയിലും പ്രതിസന്ധി കടുത്തു. നമുക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. നമുക്ക് ഒരു കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പിന്നെ ഹോർട്ടിക്കോപ്പുകാർ അവർ വരുന്നില്ല. അവിടെ അവർ തൊട്ടടുത്ത് കൊറോണയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർ വാഹനങ്ങൾ വരുന്നില്ല. എല്ലാ വർഷത്തെയും പോലെ പൊന്നിൻ ചിങ്ങത്തിന് ഇക്കുറി പ്രതീക്ഷയുടെ പൊന്തിളക്കമില്ല. പ്രതിസന്ധിയുടെ ഓണക്കാലത്ത് അതിജീവനമാണ് കർഷകർക്ക് പ്രധാനം. ക്യാമറമാൻ അക്ഷയ്ക്കൊപ്പം നെയ്യാറ്റിൻകരയിൽ നിന്നും അഞ്ജു, ഏഷ്യാനെറ്റ് ന്യൂസ്.